ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഐക്യസഭകൾ ഇന്ന് നവീകരണ ഞായറായി ആഘോഷിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. ചർച്ച് റിഫോംഡ് ആൻഡ് റിഫോമിംഗ്, ഒരു റിഫോർമേഷൻ സൺഡേ. മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും ഒക്കെ നവീകരിച്ച് വേദപുസ്തകം നമുക്ക് ലഭിച്ചതോടെ സഭയുടെ വലിയ വളർച്ച സംഭവിച്ചു. വേദപുസ്തകം സഭ ലഭിച്ചതോടെ നവീകരണത്തിലൂടെ സംഭവിച്ച വലിയ ഒരു കാര്യം, ആരാധനയിലൂടെ ആരംഭിച്ച സമൂഹം, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ആരാധനയിലൂടെ ആരംഭിച്ച ഒരു സമൂഹം ആദിമ സഭ രൂപം പ്രാപിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ സഭ, ആ സഭയിലെ നവീകരണം സംഭവിച്ച് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സഭയുടെ നവീകരണത്തിൽ വന്നും ഒത്തിരി സഭകളായി. വേദപുസ്തകത്തിലെ ഓരോ വാക്യത്തിനും ഓരോ സഭയായി. ഇപ്പം നവീകരിച്ച് നവീകരിച്ച് വേദപുസ്തകത്തെ ഒരു തെറിയും അല്ലാതാക്കുന്നുണ്ടോ എന്നൊരു ചിന്തയുണ്ട്. ആരാധനാ പാരമ്പര്യം നഷ്ടപ്പെടുന്നു, ആരാധനാ ആലയങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു, ഈ അങ്കിയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു, ഈ കുരിശിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്കൊരു വ്യക്തിപരമായ സംശയമുണ്ട്. നവീകരണത്തിൻ്റേതായിട്ടുള്ള ദോഷം, നവീകരണത്തിൽ പഠിപ്പിക്കുന്നത് ബാക്കിയെല്ലാം ദോഷമാണ്, പുതിയതായിട്ട് എന്തോ ഞാനാണ് എന്തോ ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലാണ്. അല്ല, അങ്ങനല്ല. ആദിമസഭാപിതാക്കന്മാരുണ്ട്. ആദിമസഭാപിതാക്കന്മാരുടെ അവരുടെ വിശുദ്ധ ജീവിതവും ഡിസിപ്ലിൻ ലൈഫും, അങ്ങനെയാണ് സഭ ഇവിടെ വളർന്നത്. അപ്പോസ്തലന്മാരുടെ 12 അപ്പോസ്തലന്മാരുടെ എക്സാമ്പിളാണ് നമ്മുടെ സഭയുടെ ആധാരമായിട്ട് എടുക്കേണ്ടത്. ആ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ച അവകാശമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഉമ്മൻ ജോർജ് എന്ന ഞാനൊരു അപ്പോസ്തലനായിട്ടാണ് ദൈവം എന്നെ കണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തതാണ്, അതിനാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റ് മനുഷ്യകാരൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്തില്ലെങ്കിൽ സത്യമല്ല, മനുഷ്യകാരൊക്കെ തന്നെ വന്നോളും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വരേണ്ടത് നവീകരിക്കപ്പെട്ട ഒരു ദക്ഷിണേന്ത്യാ സഭയുടെ ഒരു എപ്പിസ്കോപ്പ എന്ന നിലയിൽ നവീകരിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി നവീകരിക്കപ്പെടുന്ന അനുഭവത്തിൽ വേദവസ്വം അടിസ്ഥാനപരമായി, വേദവസ്വം അടിസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് വേദവസ്വത്തെ അറിയാതിരുന്നാൽ മാത്രം പോരാ, വേദവസ്വത്തെ അനുസരിക്കുന്നവരായിത്തീരണം. വേദവസ്വം നമ്മുടെ അടിസ്ഥാന ഭരണഘടനയായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വേദവസ്വം, ആ വേദവസ്വം നമ്മുടെ ഭരണഘടനയായി തീരുമ്പോൾ മാത്രമേ നമുക്കതിലൂടെ അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ചർച്ച് യെരുശലേം ദേവാലയം 122-ാം സങ്കീർത്തനത്തിൽ ആലയത്തെപ്പറ്റി പറയുന്നുണ്ട്. ആലയത്തെപ്പറ്റിയുള്ള എരിവ്, ഞാൻ വന്ന് വസിക്കേണ്ടതിന് എനിക്കൊരു ആലയം ഉണ്ടാക്കാൻ യഹോവയായ ദൈവം ദാവീദിനോട് പറയുന്നത്, ഞാൻ വന്ന് വാർക്കേണ്ടതിന്. അവിടെ ശലോമോനെ കൊണ്ട് ദേവാലയം പണിയിക്കുമ്പോൾ ആലയത്തിൻ്റെ ഭൂതാശ ദൈവം നേരിട്ട് വന്ന് നടത്തി തരിക. അതുകൊണ്ട് പൊളിഞ്ഞു പോയ ആലയം വീണ്ടും പണിയുന്നു, വീണ്ടും പണിയുന്നു. അതുകൊണ്ട് ആ പാരമ്പര്യങ്ങളുടെ പ്രാധാന്യം കളഞ്ഞുകൊണ്ടല്ല നവീകരിക്കപ്പെടേണ്ടത്. നവീകരിക്കപ്പെടുമ്പോൾ, വേദവസ്തകം ലഭിക്കുമ്പോൾ ആലയത്തോടുള്ള എരിവ് വർദ്ധിപ്പിച്ച് ആ ദൈവീയ സാന്നിധ്യം മാറി, ആ ദൈവീയ സാന്നിധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ആ ആലയമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളാണ് ആലയം എന്ന് മനസ്സിലാക്കി അത് വേദവസ്തകം പഠിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. മിഷണറിമാരിവിടെ വന്നതുകൊണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ഭാഷയിൽ, സ്വന്തം ഭാഷയിൽ കോട്ടയം CMRSS വേദപുസ്തകം അടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി. ഈ വേദപുസ്തകം ഇന്ന് ബൈബിൾ സൊസൈറ്റി, കേരള ഓക്സിലറി, അങ്ങനെ ധാരാളം സുവിശേഷ സംഘടനകൾ ഇത് വിതരണം ചെയ്യുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന ആശാരി ഉപദേശി പണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായി അദ്ദേഹം അമേരിക്കയിൽ പോയി ലഭിച്ച തുക മുഴുവൻ അദ്ദേഹം വേദപുസ്തകം വാങ്ങിച്ച് മുഴുവൻ വിതരണം ചെയ്തു. വേദപുസ്തകം ഇല്ലാത്തവർക്ക് വിതരണം ചെയ്തു. അനേക ഭക്തരായിട്ടുള്ള ആളുകളെ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ നവീകരണമെന്ന് പറയുമ്പോൾ അതിനെ ഗ്രഹിച്ച് അതിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയത് മറ്റുള്ളവർ കൊടുക്കുന്നതാണ് ആ നവീകരണത്തിൻ്റെ പ്രത്യേകത. അതിന് ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നവീകരണ ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ നവീകരണം ഉണ്ടാകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ പുതുതാക്കണമേ. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ എല്ലാ കുടുംബങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നീ മാറ്റി എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLAമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഈ പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളിൽ നയിക്കുവാൻ അവരെ എല്ലാവരെയും ബലപ്പെടുത്തിക്കൊണ്ടു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, വാക്സിൻ കൊണ്ടുപോകുന്നവർ, ലഭിക്കുന്നവർ, കൊടുക്കുന്നവർ, ലഭിക്കുന്നവർ, നിർമ്മാതാക്കൾ,
ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോട് കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പഠിക്കുന്ന കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നവീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള ഒരു നവീകരണത്തിൻ്റെ ശക്തി ഈ വീഡിയോ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ജീവിതത്തിനുണ്ടാകുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം തന്നെ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.